കെമൈസി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുമായി കാന്തപുരം ചർച്ച നടത്തി. കരിപ്പൂര് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. രാജ്യത്ത് മതസൌഹാർദ്ദം തകർക്കുന്ന നീക്കങ്ങളെ ചെറുക്കുമെന്ന് ഡൽഹി ശരീഅത്ത് കൌൺസിൽ. മുത്തലാഖിനെതിരായ നീക്കം മതവിഷയത്തിലെ അജ്ഞത മൂലമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ശസ്ത്രക്രിയക്ക് അനസ്തേഷ്യയില്ല. പച്ചമാംസത്തിൽ കത്തിക്കയറവേ പിഞ്ചുബാലൻ ഖുർആൻ ചൊല്ലുന്നു. വാർത്ത പറഞ്ഞ അവതാരകന് പൊട്ടിക്കരഞ്ഞു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നു. മുസ്ലിം ലീഗിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടിഞ്ഞിയിലാണ് സംഭവം. അഖിലേന്ത്യാ വാഖഫി സമ്മേളനം ഈ മാസം 20-ന് ചൊവ്വാഴ്ച കാലിക്കറ്റ് ടവറിൽ. ഡിഎംആർസിയുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥരും എത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. കരിപ്പൂർ വിമാനത്താവളവും കരിപ്പൂർ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. കരിപ്പൂരിലേക്കുള്ള വലിയ വിമാനങ്ങളുടെ സർവീസ് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് നഖ്വിയുമായി കൂടിക്കാഴ്ച നടത്തിയ അഖിലേന്ത്യാ സുന്നി ജമിയത്ത് ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയത്. കരിപ്പൂരിലെ നിലവിലെ പ്രശ്നങ്ങൾ വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരത്തിന് മുൻകൈയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് അനുയോജ്യമായ സൌകര്യമൊരുക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ സ്ഥിരമായി അയക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. സബ്സിഡി എടുത്തുകളയേണ്ട അവസ്ഥ വന്നാൽ നിലവിലുള്ള ഹജ്ജിന്റെ ചെലവ് നേർപകുതിയായി ചുരുക്കാൻ നടപടി സ്വീകരിക്കും. ഹജ്ജ് നികുതി കുറക്കുന്നതിന് സൌദി സർക്കാരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഭരണഘടനാ ഭേദഗതി ആവശ്യമായ ഇക്കാര്യം ജനങ്ങളുടെ പിന്തുണയില്ലാതെ നടത്താനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന തരത്തിൽ സംവരണം നൽകുന്ന സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭ്യമാക്കുമെന്നും ഇക്കാര്യം സംസ്ഥാന സർക്കാരുകളെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിമാനത്താവള റൺവേ വികസനത്തിന്റെ പേരിൽ കൊച്ചിയിലേക്ക് മാറ്റിയ ഹജ്ജ് ക്യാമ്പ് കരിപ്പൂരിൽ പുനരാരംഭിക്കുക. ഇതിന് സൌകര്യമൊരുക്കുന്നതിന് നിർത്തലാക്കിയ ഹജ്ജ് വിമാനങ്ങളുൾപ്പെടെ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കാന്തപുരം ഉന്നയിച്ചത്. കേരളത്തിലെ ഹജ്ജ് തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മലബാറിൽ നിന്നുള്ളവരാണെന്നും ഇവരിൽ അധികവും 70-ൽ കൂടുതൽ പ്രായമുള്ളവരാണെന്നും കാന്തപുരം മന്ത്രിയെ ബോധിപ്പിച്ചു. കേരള ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ്, കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ വൈസ് ചെയർമാൻ തറയിട്ടാൽ ഹസൻ സഖാഫി, ഇൻഡോ അറബ് കോൺഫറൻസ് സെക്രട്ടറി വി ടി അബ്ദുള്ളക്കോയ മാസ്റ്റർ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അർദ്ധരാത്രിയിൽ മുസ്ലിം ലീഗിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ. പോലീസ് തെളിവെടുപ്പ് നടത്തി. റഫീഖ് നരിക്കുനിയുടെ റിപ്പോർട്ടിലേക്ക്. മുസ്ലിം ലീഗിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടിഞ്ഞി ചെറുപ്പാറയിലെ സജീവ ചേളാരി വിഭാഗം പ്രവർത്തകൻ കളത്തിൽ നിസാറിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടിഞ്ഞി ചെറുപ്പാറയിലെ എസ് കെ എസ് എസ് എഫിന്റെ കമാനവും പതാകകളും നശിപ്പിക്കുകയും തൊട്ടടുത്തുള്ള മുസ്ലിം ലീഗിന്റെ കൊടിമരം തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. മുസ്ലിം ലീഗിന്റെ കൊടിമരം നശിപ്പിച്ചതായി മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി പി പി അബ്ദുൽ കബീർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. അതിനിടെ ബോർഡുകൾ നശിപ്പിച്ചത് സുന്നി പ്രവർത്തകരാണെന്ന് പറഞ്ഞ് എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ രംഗത്തുവന്നിരുന്നു. ബോർഡ് നശിപ്പിച്ച സ്ഥലത്തുനിന്നും കളഞ്ഞുകിട്ടിയ വാച്ചാണ് പ്രതിയെ തിരിച്ചറിയാനും കണ്ടെത്താനും സഹായകമായത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ പ്രതിയുമായി സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ മറ്റു ചിലർ കൂടി ഉള്ളതായി പറയപ്പെടുന്നു. 2 വർഷം മുമ്പ് സുന്നികൾ സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ ഇയാൾ പിടിയിലായിരുന്നു. സ്വന്തം അണികളെക്കൊണ്ട് സ്വന്തം സംഘടനയുടെ ബോർഡുകൾ നശിപ്പിച്ച് സുന്നി പ്രവർത്തകരുടെ ചുമലിൽ കുറ്റം ചുമത്താനുള്ള ചേളാരി വിഭാഗക്കാരുടെ കുതന്ത്രമാണ് ഇവിടെ വെളിച്ചെത്തായത്. റഫീഖ് നരിക്കുനി, കെഎംഐസി ന്യൂസ്, മലപ്പുറം. ഡിഎംആർസിയുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥരും എത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ കാലത്തും ഡിഎംആർസിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്ന് ഡിഎംആർസി മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരനും ആവശ്യപ്പെട്ടു. പ്രതിസന്ധികളെ മറികടന്ന് ഡിഎംആർസി നടത്തുന്ന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥർ വെല്ലുവിളികൾ ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. മനുഷ്യനായ ഇ ശ്രീധരന് ഇതൊക്കെ ചെയ്യാനാകുമെങ്കിൽ മനുഷ്യരായ നമ്മൾക്കും ചെയ്യാനാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. വ്യവസായ വികസനത്തിന് റോഡ് വികസനം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് എല്ലാ കാലവും അവർ തന്നെ നടത്തിക്കോട്ടെ എന്ന പ്രതീക്ഷയിൽ നിൽക്കാൻ പാടില്ല. നമുക്ക് തന്നെ ആ നിലയിലേക്ക് വളരാൻ കഴിയണം. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും സംവിധാനവുമൊക്കെ ആ നിലയിൽ മാറുന്ന നിലയിലേക്ക് എത്തണം. അസാധ്യമായൊരു കാര്യമല്ല അത് എന്നാണ് മനുഷ്യനായ ഡോക്ടർ ഇ ശ്രീധരൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരുന്നത്. കേരളത്തിലെ വികസനത്തിനായി സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്ന് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു.
സമയത്ത് സഹകരണം ലഭിച്ചിരുന്നെങ്കിൽ പന്നിയങ്കര മേൽപ്പാലം ഒരു വർഷം മുമ്പ് പൂർത്തിയാക്കുമായിരുന്നുവെന്നും ശ്രീധരൻ വ്യക്തമാക്കി. അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തെ മന്ത്രി ജി സുധാകരൻ പരിഹസിച്ചു. ആഭ്യന്തര യുദ്ധത്തിൽ കലുഷിതമായ സിറിയയിലെ അലപ്പോയിൽ നിന്നും ഹൃദയഭേദകമായ വാർത്തകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൽ നിരവധി പേർ മരിക്കുകയും ഒട്ടനവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്യുകയാണ്. ഇതിൽ അധികവും പിഞ്ചുകുട്ടികളാണ് എന്നതാണ് ഏറ്റവും വേദനാജനകം. ഏറ്റവും ഒടുവിൽ കരളലയിപ്പിക്കുന്ന മറ്റൊരു വാർത്ത അലപ്പോയിൽ നിന്നും വന്നിരിക്കുകയാണ്. യുദ്ധത്തിൽ തലക്ക് പരുക്കേറ്റ 5 വയസ്സുകാരനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. ശസ്ത്രക്രിയക്ക് നൽകാൻ അനസ്തേഷ്യ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയാ സമയത്ത് ബാലൻ ഉച്ചത്തിൽ ഖുർആൻ ചൊല്ലുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. തലയുടെ പുറകിലാണ് ബാലന് പരുക്കേറ്റത്. പച്ചമാംസത്തിൽ കത്തിവെക്കുമ്പോൾ നിലവിളിക്കാതെ ഖുർആൻ വാക്യങ്ങൾ ഉരുവിടുകയാണ് ബാലൻ. തുർക്കിഷ് ചാനലാണ് വാർത്ത പുറത്തുവിട്ടത്. വാർത്ത അവതാരകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വാർത്ത വായിക്കുന്നത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ തരംഗമാവുകയാണ്. ദൃശ്യങ്ങൾ കണ്ട ശേഷം വാർത്ത വായന തുടരാൻ അവതാരകന് സാധിച്ചില്ല. അദ്ദേഹം വിങ്ങിപ്പൊട്ടി. അലപ്പോയിൽ മാനുഷിക സഹായവും രക്ഷാപ്രവർത്തനങ്ങളും തടയുന്ന സിറിയൻ സൈന്യത്തെയും റഷ്യയെയും ഐക്യരാഷ്ട്രസഭ വിമർശിച്ചു. ഇദ്ലിബ് പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന ഷിയ നഗരമായ അൽഫോവ കെഫിയ ഗ്രാമങ്ങളിലെ പരിക്കേറ്റവരെ ഒഴിപ്പിച്ച ശേഷം അലപ്പോയിൽ നിന്ന് ആളുകളെ മാറ്റിയാൽ മതിയെന്ന നിലപാടിലാണ് സിറിയൻ സൈനികർ. ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജി വിട പറഞ്ഞതോടെ പ്രസ്ഥാനത്തിന് നഷ്ടമായത് മുൻനിര സാരഥിയെ. പരിശുദ്ധ ഉംറ നിർവഹിക്കുന്നതിനിടയിൽ ഹൃദയാഘാതം സംഭവിച്ചാണ് ടി സി ഇഹലോകം വെടിഞ്ഞത്. തുടക്കം മുതൽ ദുബൈ സഅദിയയുടെ പ്രസിഡന്റും കാര്യദർശിയുമായ ടി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഹാജി മർക്കസ് അൽമക്കർ താജുൽ ഉലമ കോംപ്ലക്സ് മുഹിമ്മാത്ത് മദഹർ എന്നിവയുടെ പ്രധാന പ്രവർത്തകന് കൂടിയായിരുന്നു. കൂടാതെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കാസർകോട് ജില്ലാ ട്രഷററും ഗൾഫിലും നാട്ടിലുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയും കൂടിയാണ്. 10 ദിവസം മുമ്പ് ഉംറ നിർവഹിക്കുന്നതിന് മക്കയിലെത്തിയ അദ്ദേഹം കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഡൽഹിയിൽ നടക്കുന്ന ശരീഅത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് മരണം സംഭവിച്ചത്. കാസർകോട് ജില്ലയിലെ ചെറുവത്തൂരിൽ സ്വന്തമായി സ്ഥലം സംഭാവന ചെയ്ത് മർക്കസ് എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും കാഞ്ഞങ്ങാട് അൻവാറുൽ മദീന ട്രഷററുമായിരുന്നു അദ്ദേഹം. താജുൽ ഉലമ ഉള്ളാട്ടങ്ങൾ നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ടി സിയുടെ വിയോഗം പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്ന് ഐ സി എഫ് ദേശീയ സെക്രട്ടറി ഹമീദ് ഈശ്വരമംഗലം പറഞ്ഞു. നികത്താനാവാത്ത നഷ്ടമാണ് ടി സിയുടെ വിയോഗത്തിലൂടെ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ളതെന്ന് ദേശീയ നോളജ് പ്രസിഡന്റ് ഹമീദ് പരപ്പ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. പ്രസ്ഥാനത്തിന് എന്നും താങ്ങും തണലുമായിരുന്ന അദ്ദേഹത്തിന്റെ വിടവ് നികത്താനാകില്ലെന്ന് കരീം തളങ്കര അറിയിച്ചു. ടി സി മുഹമ്മദ് കുഞ്ഞിഹാജിയുടെ പരലോകത്തിനുവേണ്ടി പ്രാർത്ഥന നടത്തണമെന്നും ജനാദ നിസ്കരിക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. സൌദിയിൽ വിദേശികൾ നാട്ടിലേക്ക് പണമയക്കുന്നതിന് ടാക്സ് ഷൂറയുടെ പരിഗണനയിൽ. 6% ടാക്സ് ഏർപ്പെടുത്താൻ സാമ്പത്തിക സമിതിയുടെ ശുപാർശ. 10 വർഷത്തിനകം വിദേശ മണി ട്രാൻസ്ഫർ ഇരട്ടിയിലധികം വർദ്ധിച്ചു. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകും. സൌദിയിൽ ജോലി ചെയ്യുന്ന വിദേശി തൊഴിലാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചൊവ്വാഴ്ച ചേരുന്ന ഷൂറ കൌൺസിൽ ചർച്ച ചെയ്യുമെന്ന് ജനറൽ കൺട്രോൾ മേധാവി ഹുസാം അൽ അൻഖരി പറഞ്ഞു. വിദേശത്തേക്കുള്ള പണമൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് 5 വർഷം മുമ്പ് തള്ളപ്പെട്ട നിർദ്ദേശം ഷൂറ കൌൺസിൽ വീണ്ടും ചർച്ചയ്ക്കെടുക്കുന്നത്. വിദേശ ജോലിക്കാർ വർഷത്തിൽ നാട്ടിലേക്ക് അയക്കുന്ന സംഖ്യയുടെ 6% നികുതി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഷൂറ കൌൺസിൽ ചർച്ച ചെയ്യുക. ചർച്ചയ്ക്ക് ശേഷം അതേ ദിവസം വോട്ടിനിടുന്ന നിർദ്ദേശത്തിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഇതിന്റെ പ്രായോഗിക നടപടികളുടെ പഠനത്തിന് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറും. 5 വർഷം പിന്നിടുന്ന തൊഴിലാളികളുടെ നികുതി 6%ൽ നിന്ന് 2% കുറയ്ക്കണമെന്നും സാമ്പത്തിക സമിതി നിർദ്ദേശിച്ചു. വിദേശികൾ തങ്ങളുടെ വരുമാനം സൌദിയിൽ തന്നെ ചെലവഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, വിദേശ ട്രാൻസ്ഫറിന്റെ തോത് കുറയ്ക്കുക,
അനധികൃതമായി പണം സമ്പാദിക്കുന്നത് തടയുക എന്നിവ ടാക്സ് ഏർപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യമാണ്. 5 വർഷം മുമ്പ് ഷൂറയുടെ മുന്നിൽ വന്ന നിർദ്ദേശം വോട്ടിനിട്ടപ്പോൾ 45 70 വോട്ടുകൾക്ക് തള്ളപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കാലയളവിൽ വിദേശത്തേക്ക് പണമയക്കുന്നതിന്റെ തോത് ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 10 വർഷം മുമ്പ് 57 ബില്യൺ റിയാൽ വിദേശത്തേക്ക് അയച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഇത് 135 ബില്യണായി ഉയർന്നിട്ടുണ്ട്. നികുതി പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നവർക്കും വെട്ടിപ്പിന് വിദേശികളെ സഹായിക്കുന്ന സ്വദേശികൾക്കും കടുത്ത പിഴയും ശിക്ഷയും നൽകണമെന്നും ഷൂറ കൌൺസിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കെഎംഐസി ന്യൂസ്. മുത്തലാഖിനെതിരായ നീക്കങ്ങൾ മതവിഷയങ്ങളിലെ അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തതാണെന്നും ഇസ്ലാം ഒരിക്കലും വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. വിവാഹമോചനം അനിവാര്യമായ കാരണങ്ങളാൽ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ടതാണ്. സാക്ഷികളില്ലാതെ മൊബൈൽ സന്ദേശങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയുമുള്ള വിവാഹമോചനം മതത്തിൽ പരിഗണനീയമല്ല. ഇത്തരം ദുരുപയോഗങ്ങളെ മതം അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നും ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് മതനിയമങ്ങളിൽ ഇടപെടാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്നും ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കാന്തപുരം പറഞ്ഞു. രാജ്യത്ത് നിലനിൽക്കുന്ന സൌഹാർദ്ദാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന് ഡൽഹി ശരീഅത്ത് കൌൺസിൽ സമ്മേളനം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതസൌഹാർദ്ദം തകർക്കാൻ ശ്രമം നടത്തുന്നവർ രാജ്യത്തെ ശിഥിലീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇസ്ലാം ഒന്നും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നില്ല. തീവ്രവാദത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഏത് മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കം രാജ്യത്ത് അനുവദിക്കാനാകില്ലെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. ഡൽഹി ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജാവേദ് നക്ഷബന്ദി ഡൽഹി അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് നടന്ന അന്താരാഷ്ട്ര അറബി കോൺഫറൻസ് സുഡാൻ അംബാസഡർ ഡോക്ടർ സിറാജുദ്ദീൻ ഹാമിദ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. സൌദിയിലെ ഡോക്ടർ അബ്ദുയമാനി അന്താരാഷ്ട്ര പുരസ്കാരം ഫലസ്തീൻ അംബാസഡർ ഡോക്ടർ അദ്നാൻ അബു അൽ ഫൈജയിൽ നിന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഏറ്റുവാങ്ങി. പ്രൊഫസർ എൻ പി മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യ ബാഖവി സമ്മേളനം ഈ മാസം 20 ചൊവ്വാഴ്ച കാലിക്കറ്റ് ടവറിൽ നടക്കും. ദേശീയ തലത്തിൽ ബാഖവിമാരെ ഏകോപിപ്പിക്കുകയാണ് സമ്മേളന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6 മടവൂർ സി എം അക്കാം സിയാറത്ത് നടക്കും. 8 പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളന പരിപാടികൾ ആരംഭിക്കുക. 9 ലഹീർ ഹസ്രത്ത് ബാംഗ്ലൂർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. 10 അഹ്ലുസുന്ന എന്ന വിഷയത്തിൽ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ ക്ലാസ് എടുക്കും. 11 ഹസ്രത്ത് മുഖ്താർ ബാഖവി വെല്ലൂർ സംസാരിക്കും. സമാപന സമ്മേളനത്തിൽ അഖിലേന്ത്യ ബാഫഖി അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. കട്ടിപ്പാറ അഹമ്മദ്കുട്ടി മുസ്ലിയാർ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, അബ്ദുൽ ബുഷറ ബാഖവി ചേലക്കുളം, എൻ കെ മുഹമ്മദ് ബാഖവി, പൊന്മുള മൊയ്തീൻകുട്ടി ബാഖവി, ബീരാൻകുട്ടി ബാഖവി കാവനൂർ, മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ് തുടങ്ങിയവർ പ്രസംഗിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബാഖവിമാരെ സമ്മേളനത്തിൽ ആദരിക്കും. 9947339930 എന്ന നമ്പറിൽ വിശദാംശങ്ങൾക്കായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പൊന്മട മൊയ്തീൻകുട്ടി ബാഖവി, അലി ബാഖവി ആറ്റുപുറം, കോർഡിനേറ്റർ ഇബ്രാഹിം ബാഖവി മേൽമുറി, കൺവീനർമാരായ ബഷീർ ബാഖവി, ഉമർ ബാഖവി പങ്കെടുത്തു. കുഴിമണ്ണ നീറ്റിക്കൽ എസ് ഒ എസ് കേരള മുസ്ലിം ജമാഅത്ത് ഫിർദോസിയ സംഘ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ മീലാദ് ഘോഷയാത്രയും ബുർദ ആസ്വാദനവും മധു റസൂൽ പ്രഭാഷണവും നടന്നു. തിരുനബിയുടെ സ്നേഹലോകം എന്ന ശീർഷകത്തിൽ ഉമറലി സഖാഫി പറവൂർ പ്രഭാഷണം നടത്തി. ഇന്നലെ വൈകിട്ട് 4 ദഫിന്റെയും നബികീർത്തനത്തിന്റെയും ഈരടികളോടുകൂടി ഫിർദൌസിയ വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര നടന്നു. മഗ്രിബ് നിസ്കാരാനന്തരം ആരംഭിച്ച കുരുന്നുകളുടെ കലാവിരുന്ന് ശ്രദ്ധേയമായി. ജഫർ സ്വാദിഖ് ബുഖാരിയുടെ നേതൃത്വത്തിലുള്ള ബുർദ ആസ്വാദനത്തോടെ ഫിർദൌസിയ അങ്കണത്തിൽ 2 നടന്ന മീലാദ് ഫസ്റ്റിന് തിരശ്ശീല വീണു. കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കളായ കെ കെ ഉസ്താദ് ജീലാനി, പി മൊയ്തീൻകുട്ടി ഹാജി, ഫിർദൌസിയ ഭാരവാഹികളായ അബ്ദുറഹ്മാൻ ജൈനി, കെ കെ മുഹമ്മദ് തുടങ്ങിയവർ മീലാദാഘോഷത്തിന് നേതൃത്വം നൽകി. ആദർശ കരുത്തുറ്റ വായന എന്ന ശീർഷകത്തിൽ 2017 ജനുവരി 1 മുതൽ 31 വരെ എസ് വൈ എസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സുന്നി വോയ്സ് പ്രചാരണകാല പദ്ധതികൾ പ്രഖ്യാപിച്ചു. 100 കൂടുതൽ വരിക്കാരെ ചേർക്കുന്ന യൂണിറ്റുകൾക്ക് സംസ്ഥാനതല അവാർഡുകൾ നൽകും. 313 മുകളിൽ ഒന്നാമതെത്തുന്ന 3 യൂണിറ്റുകൾക്ക് ബെസ്റ്റ് യൂണിറ്റ് അവാർഡും ക്യാഷ് അവാർഡും സമ്മാനിക്കും.
ശരാശരി ടാർജറ്റ് പൂർത്തീകരിക്കുന്ന യൂണിറ്റുകൾക്ക് 250 രൂപയുടെ പുസ്തകങ്ങൾ സൌജന്യമായി നൽകും. പ്രചാരണകാലത്ത് വാർഷിക വരിസംഖ്യ 250 രൂപയായി കുറച്ചത് വരിക്കാർക്ക് ആശ്വാസം നൽകും. ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 6 കേന്ദ്രങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് സമസ്ത സെന്ററിൽ നടന്ന ശില്പശാലയ്ക്ക് മുഹമ്മദ് പറവൂർ, ഡോക്ടർ അബ്ദുൽ ഹക്കിം അസ്ഹരി എന്നിവർ നേതൃത്വം നൽകി. പയ്യന്നൂർ അൽഫലാഹിൽ സ്വാദിഖ് വെളിമുക്ക് ആർ പി ഹുസൈൻ, മലപ്പുറം വാദിസലാമിൽ മജീദ് കക്കാട്, എറണാകുളം ജാമിയ അഷ്അരിയയിൽ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി, ആലപ്പുഴയിൽ സിദ്ദീഖ് സഖാഫി, തിരുവനന്തപുരത്ത് അബ്ദുൽ ജബ്ബാർ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. December 30 133 കേന്ദ്രങ്ങളിൽ സോൺ ശില്പശാലകളും പ്രചാരണകാല വിളംബരവും നടക്കും. പുതിയ 6 ലക്ഷം വരിക്കാർ എന്ന ലക്ഷ്യവുമായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. January 1 മുതൽ 15 വരെ കാലയളവിൽ വരി ചേർക്കൽ, 16 മുതൽ 20 വരെ അപ്ലോഡിംഗ്, 21 മുതൽ 31 വരെ അനുബന്ധ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുമായി കാന്തപുരം ചർച്ച നടത്തി. കരിപ്പൂരി പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. രാജ്യത്ത് മതസൌഹാർദ്ദം തകർക്കുന്ന നീക്കങ്ങളെ ചെറുക്കുമെന്ന് ഡൽഹി ശരീഅത്ത് കൌൺസിൽ. മുത്തലാഖിനെതിരായ നീക്കം മതവിഷയത്തിലെ അജ്ഞത മൂലമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ശസ്ത്രക്രിയക്ക് അനസ്തേഷ്യയില്ല. പച്ചമാംസത്തിൽ കത്തിക്കയറവേ പിഞ്ചുബാലൻ ഖുർആൻ ചൊല്ലുന്നു. വാർത്ത പറഞ്ഞ അവതാരകന് പൊട്ടിക്കരഞ്ഞു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നു. അഖിലേന്ത്യാ വാഖഫ് സമ്മേളനം ഈ മാസം 20 ചൊവ്വാഴ്ച കാലിക്കറ്റ് ടവറിൽ. മുസ്ലിം ലീഗിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടിഞ്ഞിയിലാണ് സംഭവം. ഇതോടെ കെഎംഎസി ന്യൂസ് ബുള്ളറ്റിന് സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmscnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnionlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.